ജോർജ് ബീറോ, ലാസ്റോ ബീറോ ഇരുവരും സഹോദരങ്ങളാണ്. സ്വദേശം ഹംഗറി. ഒരാൾ രസതന്ത്രജ്ഞൻ, മറ്റേയാൾ പത്രപ്രവർത്തകൻ. എഴുതുക എന്നത് രണ്ടുപേർക്കും ഒഴിച്ചുകൂടാനാകാത്ത കാര്യം. പെട്ടെന്നൊടിഞ്ഞു പോകുന്ന നിബുകളുള്ള നിലവാരമില്ലാത്ത ഫൗണ്ടൻ പേനകളുടെ കാലം. ഇരുവർക്കും അതൊരു തലവേദനയായിരുന്നു. ഇതിനൊരു പരിഹാരം വേണം, ഇരുവരും ആലോചിച്ചു. പരീക്ഷണങ്ങളും തുടങ്ങി. പക്ഷേ രണ്ടാം ലോക മഹായുദ്ധം ആരംഭിച്ചു. ഹിറ്റ്ലർ ഹംഗറിയിലേക്ക്. ബീറോ സഹോദരന്മാർ അർജന്റീനയിൽ അഭയം തേടി. പേന നിർമ്മിക്കാനുള്ള പരീക്ഷണങ്ങൾ തുടർന്നു. നീണ്ട വർഷങ്ങൾക്ക് ശേഷം അവർ പേനയ്ക്ക് രൂപം നൽകി. വായുവിന്റെ മർദ്ദം കൊണ്ട് കുഴലിലൂടെ മഷി പുറത്തേക്ക് വരുന്നതായിരുന്നു സംവിധാനം. പക്ഷേ എഴുതാത്തപ്പോഴും മഷി പുറത്തേക്ക് വന്നുകൊണ്ടേയിരുന്നു. അതിന് പരിഹാരമായി അറ്റത്ത് ഒരു ബോൾ സജ്ജീകരിച്ചു. ആദ്യത്തെ ബോൾ പോയിന്റ് പെൻ അവിടെ പിറന്നു. അതോടെ പേനയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ബീറോ സഹോദരന്മാർ ഉപേക്ഷിച്ചു. മാത്രമല്ല, 1943 നിർമ്മാണാവകാശം ഇംഗ്ലീഷുകാരായ ഹെൻറി മാർട്ടിനും ഫെഡറിക് മൈൽസിനും കൈമാറി. ബ്രിട്ടീഷ് വ്യോമസേനയ്ക്ക് ഇരുവരും പേനകൾ നിർമ്മിച്ചു നൽകി. പേനകളുടെ പ്രചാരം വർദ്ധിച്ചു. ഇതേ സമയം അമേരിക്കയിൽ ജോൺ ലൗഡ് എന്നൊരാൾ ബോൾ പോയിന്റ് പേനകളുടെ നിർമ്മാണത്തിൽ ഗവേഷണം നടത്തിയിരുന്നു. ഈ സമയത്താണ് അമേരിക്കൻ ബിസിനസ്സുകാരനായ മിൽട്ടൺ റെനോൾസിന്റെ കൈവശം ബീറോ സഹോദരന്മാർ നിർമ്മിച്ച ഒരു പേന എത്തിച്ചേരുന്നത്. കൗതുകം തോന്നിയ അദ്ദേഹം ബീറോ സഹോദരന്മാരുടെ പേനയും ജോൺ ലൗഡിന്റെ പേനയും ചേർത്ത് പുതിയൊരു പേന നിർമ്മിച്ച് വിപണിയിലിറക്കി. ലോകം ആ പേനയെ റെനോൾസ് എന്ന് വിളിച്ചു. ഇപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കുന്നു. പറഞ്ഞു പഴകിയ ഒരു മൊഴി ഓർക്കാം, എറിയാൻ അറിയുന്നവന്റെ കയ്യിൽ വടി കൊടുക്കണം എന്നത്. അപൂർണതകളിൽ വിജയം കൂടെയുണ്ടാകില്ല, പൂർണതയിൽ മാത്രമാണ് വിജയം. അപൂർണതകളെ പൂർണതയിലെത്തിക്കാനുള്ള ശ്രമമാകട്ടെ ഓരോ ദിനവും. ശുഭദിനം.